എല്ലാവർക്കും ജോഫീസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ടൊയോട്ട കമ്പനിയിലെ മലയാളികളുടെ സംഘടനയായ ജിസാൻ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറച്ച് സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി ഈ വർഷം നടത്തിയ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ്. അത്തപ്പൂക്കളം ഒരുക്കിയും ഓണപ്പാട്ടുകൾ ആലപിച്ചു, നൃത്ത ചുവടുകൾ വെച്ചു, വടംവലി ഉൾപ്പെടെ വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു, വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയും. പൊന്നോണത്തനിമ എന്ന പേരിൽ നല്ല നാടൻ തനിമയോടുകൂടി തന്നെ ഓണാഘോഷം ജിസാനിൽ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഹരിഹരിപ്പാട്, മനു കൊല്ലം, അനിൽ അമ്പാടി, ഗിരീഷ് നീലഗിരി, നസീർ, വിപിൻ വൈക്കം, വിനോദ് ഇടപ്പള്ളി, ജെയ്സൺ തൃശൂർ, ബേസിൽ ജോർജ്, പ്രമോദ് തിരുവനന്തപുരം എന്നിവർക്കൊപ്പം ഞാനും ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. വീഡിയോ മുഴുവൻ കണ്ട് ഈ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യും. നമസ്കാരം, ഹാപ്പി ഓണം. നമ്മളുടെ ടൊയോട്ട മലയാളി കൂട്ടായ്മ കഴിഞ്ഞ 15 വർഷങ്ങളായി നടത്തിപ്പോരുന്ന ഓണാഘോഷം, അതിൻ്റെ 2023 വർഷത്തിലെ ആഘോഷ പരിപാടികൾ ഇവിടെ തുടങ്ങി. അറിയാം, പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഉത്തുലയുന്ന ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്കൊരു കുടുംബ ബന്ധു വീട്ടിലേക്ക് പോകുന്ന മാതിരിയാണ് ഈ ഓണക്കാലത്തും വിഷുകാലത്തൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഒരു പ്രത്യേക മനുഷ്യനെയും മനുഷ്യനെയും എല്ലാ വിഭാഗത്തിൽ ഇതുമായിട്ട് ഒരുമിപ്പിക്കുന്ന ഒന്നായി ഓണം മാറുകയാണ്. ഇത് കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമുള്ള ഒരു മഹോത്സവമാണ്. ഇതൊരു ആഗോള ഉത്സവമായി, മഹോത്സവമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട്, അവിടെയൊക്കെ ഓണാഘോഷവും അങ്ങനെ അത് ലോകത്തിൽ ഒഴിവട്ടം കൂടി
ആയിട്ട് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഡയോണ്ടയുടെ. കാരണം ഞാൻ ലേഡീസിന്റെ കസാരകളിൽ രണ്ടാം സമ്മാനം, കുട്ടായ്മരങ്ങൾ ഒന്നാം സമ്മാനം ലിയോസിന് വേണ്ടി അന്ന് വടംവലിക്കും വിഭവസമൃദ്ധമായ സദ്യയ്ക്കും ഓണക്കളികളുടെ സമ്മാനദാനത്തിനും ശേഷം ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടി കാണിക്കും. നന്ദി, നമസ്കാരം.